പരിശുദ്ധനായ മോർ അത്താനാസിയോസ് പൗലോസ് അയ്യമ്പള്ളി തെക്കേക്കര കുടുംബത്തിൽ ശ്രീ മത്തായിയുടെയും അകപ്പറമ്പ് പൈനാടത്ത് ശ്രീമതി അന്നമ്മയുടെയും പുത്രനായ കൊച്ചു പൗലോസ് 1869 ജനുവരി 23 ജനിച്ചു. പൗലോസിന് 3 സഹോദരികളും 2 സഹോദരന്മാരുമായിരുന്നു. അമ്പാട്ട് ഗീവർഗീസ് മോർ കൂറിയിലോസ് തിരുമേനിയുടെ ശിക്ഷണത്തിലാണ് കൊച്ചു പൗലോസ് വളർന്നത്. പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവ അങ്കമാലി പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ബാലനായ കുഞ്ഞി പൗലോസ് മദ്ബഹായിൽ ശുശ്രൂഷകനായി 5 തുബ്ദേൻ സുറിയാനിയിൽ വായിച്ചത് പരിശുദ്ധ ബാവായുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1879 ഏപ്രിൽ 21 അമ്പാട്ട് മെത്രാപ്പോലിത്തായിൽ നിന്ന് 10 വയസ്സിൽ കോറോയോ പട്ടം സ്വീകരിച്ചു. സുറിയാനി ഭാഷാ പഠനത്തിന് ശേഷം ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത് ആലുവ ഗവൺമെന്റ് സ്കൂളിലും കോട്ടയം CMS ഹൈസ്കൂളിലുമായിരുന്നു. തുടർന്ന് MD സെമിനാരിയിൽ സുറിയാനി ദൈവശാസ്ത്രം എന്നിവ പഠിപ്പിക്കുന്ന അധ്യാപകനായി. കോട്ടയത്ത് അധ്യാപകനായിരുന്നപ്പോൾ കടുത്ത ജ്വരം ബാധിച്ചു. ചികിത്സിച്ചിട്ട് സുഖപ്പെടാത്തതിനാൽ കോട്ടയത്ത് നിന്ന് അങ്കമാലിയിലേക്ക് വള്ളത്തിൽ കൊണ്ടുപോരുന്ന വഴിക്ക് തന്നെ തൈലാഭിഷേകം നടത്തി. വീട്ടിലെ പരിചരണത്തിൽ ചെമ്മാശൻ സുഖം പ്രാപിച്ചു. 1898 പരിശുദ്ധനായ ചാതുരത്തിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ പുലിക്കോട്ടിൽ, കടവിൽ എന്നീ തിരുമേനിമാരുടെ സഹകാർമ്മികത്വത്തിലും വൃശ്ചികം 12 കശീശ പട്ടവും 15 റമ്പാൻ പട്ടവും സ്വീകരിച്ചു. ആലുവ പള്ളി, പരുമല സെമിനാരി എന്നിവയുടെ പണി പൂർത്തീകരിച്ചത് പൗലോസ് റമ്പാച്ചനാണ്. പരുമല തിരുമേനിക്ക് ഏറ്റവും പ്രിയനായിരുന്നു പൗലോസ് റമ്പാച്ചൻ. അതുകൊണ്ട് തന്നെ തിരുമേനി റമ്പാച്ചന് ഒരു ശീലമുടിയും പത്രസീനും പട്ടംകൊട പുസ്തകവും സമ്മാനിച്ചു. ആ പരിശുദ്ധന്റെ ദീർഘദർശനം 1910 നിറവേറി. 1909 പരിശുദ്ധ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ മലങ്കരയിൽ എഴുന്നള്ളിയപ്പോൾ പൗലോസ് റമ്പാച്ചൻ ബാവയെ യാത്രയിലുടനീളം അനുഗമിച്ചു. അങ്കമാലിപ്പള്ളി പ്രതിനിധി യോഗ തീരുമാന പ്രകാരം പരിശുദ്ധ അബ്ദുള്ള പാത്രിയർക്കീസ് ബാവ 1910 ഇടവം 27 അകപ്പറമ്പ് പള്ളിയിൽ വെച്ച് പൗലോസ് റമ്പാച്ചനെ മോർ അത്താനാസിയോസ് എന്ന പേരിൽ മെത്രാപ്പോലിത്തയായി വാഴിച്ചു. 1911 ഓഗസ്റ്റ് 19 മുളന്തുരുത്തി പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ട വിശുദ്ധ മൂറോൺ കൂദാശയിൽ തിരുമേനി സംബന്ധിച്ചു. 1912 മുടക്കപ്പെട്ട അബ്ദുൾ മെഷിഹായെ മലങ്കരയിൽ വരുത്തുകയും മലങ്കര സഭയിൽ ഭിന്നത ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ മലങ്കര സഭയെ ഉറപ്പിച്ചു നിർത്തുന്നതിന് പൗലോസ് മോർ അത്താനാസിയോസ് തിരുമേനി കഠിന അധ്വാനം ചെയ്തു. കേസുകളുടെ അന്തരീക്ഷത്തിൽ വീർപ്പുമുട്ടിയപ്പോൾ ആലുവ സെമിനാരിയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന് ചില നേതാക്കന്മാർ പറഞ്ഞപ്പോൾ, മക്കളെ ഭയമില്ല, അകപ്പറമ്പിൽ നമുക്കൊരു പുരയിടമുണ്ട്, അവിടെ ഒരു ചെറിയ വീട് പണിത് കഴിഞ്ഞുകൊള്ളാം എന്നായിരുന്നു കൽപ്പിച്ചത്. 1917 ധനുമാസം 6 മലങ്കര മെത്രാപ്പൊലീത്ത ആയിരുന്ന മോർ കൂറിയിലോസ് തിരുമേനി കാലം ചെയ്തപ്പോൾ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പൗലോസ് മോർ അത്താനാസിയോസ് തിരുമേനി ആയിരുന്നു. 1920 കണ്ടനാട്, കോട്ടയം, നിരണം, കൊല്ലം, തുമ്പമൺ എന്നീ ഭദ്രാസനങ്ങളുടെ ചുമതലയും തിരുമേനിക്കായിരുന്നു. 1926 മീഖായേൽ മോർ ദീവനാസിയോസ് തിരുമേനി സ്ഥാനമേറ്റപ്പോൾ കോട്ടയം, കൊല്ലം, നിരണം, തുമ്പമൺ ഭദ്രാസനങ്ങളും ഔഗേൻ മോർ തീമോത്തിയോസ് മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടപ്പോൾ കണ്ടനാട് ഭദ്രാസനത്തിന്റെ ചുമതലയും ഒഴിഞ്ഞു. 1930 മാർച്ച് 19 അന്ത്യോക്യ സിംഹാസന പ്രതിനിധിയായ സ്ലീബ മോർ ഒസ്താത്യോസ് ബാവ കാലം ചെയ്തതും
1932 February 13 പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പാതിരിയർക്കേസ് ബാവ കാലം ചെയ്തതും തിരുമേനിയെ ഏറെ ദുഃഖിതനാക്കി. 1935 September 6 കരിങ്ങാച്ചിറ പള്ളിയിൽ കൂടിയ പ്രതിനിധി യോഗം പൗലോസ് മോർ അത്താനാസിയോസ് തിരുമേനിയെ വീണ്ടും മലങ്കര മെത്രാപോലിതയായി തിരഞ്ഞെടുക്കപ്പെട്ടു. സഭാവക സ്വത്തുക്കൾ കാതോലിക്കോസിൽ നിന്നും വീണ്ടെടുക്കുന്നതിന് 1938 കോട്ടയം ജില്ലാ കോടതിയിൽ ഫയൽ ചെയ്ത കേസിലെ പരാജയം തിരുമേനിക്ക് വളരെയേറെ മാനസിക ക്ലേശമുണ്ടാക്കി. എന്നാൽ ഈ അവസരത്തിൽ ശുശ്രൂഷകനായ മാത്തുവിനോട് കൽപ്പിച്ച വാക്കുകൾ ശ്രദ്ധേയമാണ്. മാത്തുവെ, നാം ഇനി ഒന്നിനും പോകുന്നില്ല. കോടതി ചിലവിന് വാറണ്ടയച്ചാൽ നമുക്ക് ജയിലിൽ പോകണം. നമ്മുടെ യാമ നമസ്കാര പുസ്തകവും ഒരു സങ്കീർത്തന പുസ്തകവും കൊണ്ടുപോകണം. 1939 ജ്ഞാനായ സമുദായത്തിന്റെ മെത്രാപോലിത്ത തോമാ മോർ ഡിയസ്കോറോസ് റോമ സഭയിൽ ചേർന്നതും 1942 കണ്ടനാട് ഭദ്രാസനത്തിന്റെ മെത്രാപോലിത്ത ഔഗിയൻ മോർ തീമോത്തിയോസ് കാതോലിക്ക പക്ഷം ചേർന്നതും തിരുമേനിക്ക് ദുഃഖകരമായി. പക്ഷേ ഈ പ്രതികൂല സ്ഥിതികളൊന്നും വിശ്വാസം ത്യജിക്കാൻ ഇടയാക്കിയില്ല. തിരുമേനിയുടെ വാർദ്ധക്യത്തിൽ, എന്റെ നാളുകളുടെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ. വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ. എന്റെ ബലം ക്ഷയിക്കുമ്പോൾ നീ എന്നെ കൈവിട്ടു കളയരുതേ. എന്നീ സങ്കീർത്തനങ്ങൾ ചൊല്ലി കണ്ണീരൊഴുക്കുമായിരുന്നു. അനുതാപ വിവശതയിൽ ചൊല്ലിയിരുന്ന വിശുദ്ധ കുർബാന ഹൃദയസ്പർശിയായിരുന്നു. പ്രാർത്ഥനയിലുള്ള കൃത്യനിഷ്ഠ, അതിഥി സൽക്കാരം, വിശ്വാസ തീക്ഷണത എന്നിവ അനുകരണീയമായിരുന്നു. പരിശുദ്ധ അപ്രയം പ്രഥമൻ പാത്രിയർക്കീസ് ബാവ വിശ്വാസ സംരക്ഷകൻ എന്നാണ് വലിയ തിരുമേനിയെ വിശേഷിപ്പിച്ചത്. തിരുമേനിയുടെ അമ്മ മരണാസന്നയായി കിടന്നപ്പോൾ ഒരു സന്യാസ ശ്രേഷ്ഠന് ചേർന്ന വിധം വീട്ടുമുറ്റത്ത് കുടിലിൽ കെട്ടിയായിരുന്നു തിരുമേനി താമസിച്ചത്. അമ്മയെ ശുശ്രൂഷിക്കാനും അമ്മയുമൊത്ത് പ്രാർത്ഥിക്കാനും മാത്രം വീട്ടിനകത്ത് പോകുമായിരുന്നു. ഭക്ഷണവും വിശ്രമവും പുറത്ത് കുടിലില്ലായിരുന്നു. 84 വയസ്സെത്തിയ വലിയ തിരുമേനി 1953 January 25 കാലം ചെയ്തത് ആലുവ തൃക്കുന്നത്ത് സെമിനാരി പള്ളിയിൽ കബറക്കപ്പെട്ടു. പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാക്ക ഒന്നാമൻ ബാവ 2004 August 19 ഈ 218/2004 കലപ്പന പ്രകാരം മോർ അത്താനാസിയോസ് പൗലോസ് തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഈ പരിശുദ്ധന്റെ ഓർമ്മ ജനുവരി 26 സഭ ആചരിക്കുന്നു.